السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ, അള്ളാഹു എല്ലാ ആളുകളെയും അവൻ പൊരുത്തപ്പെട്ട നല്ല മുത്തഖികളുടെ കൂട്ടത്തിൽ പെടുത്തിത്തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞ എപ്പിസോഡുകൾക്ക് താഴെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാനൽപ്പിച്ച ഒട്ടനവധി ആളുകളുണ്ട്. അള്ളാഹു എല്ലാ ആളുകളുടെ പ്രയാസങ്ങളൊക്കെ നീക്കി ഉദ്ദേശങ്ങളൊക്കെ സഫലമാക്കി ജീവിതത്തിൽ ഖൈറും സന്തോഷമൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഒരുപാട് സഹോദരിമാർ കമൻ്റ് ചെയ്യാറുണ്ട്. വീട്ടിൽ ബറക്കത്തില്ല, ഭർത്താവിൻ്റെ ജോലിയിൽ ഉയർച്ചയില്ല, എത്ര സമ്പാദിച്ചിട്ട് ഒരു വീട് പോലും ആയിട്ടില്ല എന്നിങ്ങനെ ഒരുപാട് പരാതികൾ പറയാറുണ്ട്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് രണ്ട് ഭാഗങ്ങളാണ് നിങ്ങളെ പഠിപ്പിച്ചു തരാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകം ഭാര്യമാർ വീട്ടിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ രണ്ട് വിഷയങ്ങൾ. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങളുടെ സമ്പത്തിൽ വറക്കത്തുണ്ടാകും, വീട്ടിൽ വറക്കത്തുണ്ടാകും, റിസ്ക്കിൽ വിശാലതയുണ്ടാകും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഭാര്യമാരായ പ്രിയപ്പെട്ട സഹോദരിമാർ സ്വന്തം ജീവിതത്തിലും വീട്ടിലും സൂക്ഷിക്കേണ്ട ചില വിഷയങ്ങൾ. ഇത് സൂക്ഷിക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങുന്നു, ദാരിദ്ര്യങ്ങൾ നീങ്ങുന്നു. ദാരിദ്ര്യം എങ്ങനെ ഉണ്ടാകുന്നു, അതിൻ്റെ ചില കാരണങ്ങളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞൊരു ഹദീസ് ഇങ്ങനെയാണ്. ഓ ആയിഷ, നിങ്ങൾ വീട് നന്നായിട്ട് വൃത്തിയാക്കുക, വീട് നന്നായിട്ട് വൃത്തിയാക്കുക. ഒരിക്കലും യഹൂദികളെ പോലെ നിങ്ങളായിപ്പോകരുത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീ സമൂഹത്തോടായിട്ട് പറയുകയാണ്. നിങ്ങൾ നല്ല വൃത്തിയോടും വെടിപ്പോടും കൂടി വീടുകളെ സൂക്ഷിക്കുക, ഒരിക്കലും യഹൂദികളെ പോലെ ആകരുത്. ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? നമുക്കറിയാം, യഹൂദികൾ അവർ വീട് വൃത്തിയാക്കാറില്ല, അവരുടെ റൂമുകൾ അവർ വൃത്തിയാക്കാറില്ല, നന്നായിട്ട് അവർ സൂക്ഷിക്കാറില്ല. അതുകൊണ്ട് അവരെപ്പോലെ നിങ്ങളായിപ്പോകരുത്. നിങ്ങൾ കൃത്യമായിട്ട് സൂക്ഷ്മതയോടെയും ശുദ്ധിയോടെയും നിങ്ങൾ സൂക്ഷിക്കണം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഈ ഹദീസ് പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നാം വീടും പരിസരവും സൂക്ഷിക്കുക എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല വീടുകളിലേക്കും കടന്നു ചെല്ലുമ്പോൾ വീടിൻ്റെ ഉമ്മറപ്പടിയിലെത്തിയാൽ നമുക്ക് മനസ്സിലാകും ഈ വീട്ടിലെ സഹോദരിയുടെ അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ ശുദ്ധിയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. അവരെത്രത്തോളം ശുദ്ധിയെ സൂക്ഷിക്കുന്നുണ്ട്, വൃത്തിയെ സൂക്ഷിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ നിലക്ക് നമ്മുടെ വീടും പരിസരവും കൃത്യമായിട്ട് ഭംഗിയോടെ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ബർക്കത്തുകൾ ഉണ്ടാകുന്നു എന്നത് തീർച്ചയാണ്. പ്രത്യേകം നജസ്സുകൾ നമ്മുടെ വീടുകളിൽ, നമ്മുടെ മക്കളും മറ്റും ചെറിയ കുട്ടികളാകുമ്പോൾ വീടുകളിൽ ഉണ്ടാകുന്ന മൂത്രമൊഴിച്ചതും മറ്റു നജസ്സുകളും, അത് വൃത്തിയാക്കേണ്ടത് എങ്ങനെയെന്ന് കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ട് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കേണ്ട വിഷയങ്ങൾ, അതങ്ങനെ കഴുകിയെടുക്കണം. അല്ലാതെ വെറും ഒരു തുണി കൊണ്ട് തോർത്തിയെടുത്ത് നജസ് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കും കൂടി ആക്കി അത്തരം ഒരു രീതി മാറ്റിവെച്ചുകൊണ്ട് ആ നജസ്സിനെ പൂർണ്ണമായിട്ടും മാറ്റിയാൽ മാത്രമേ നമ്മുടെ വീടുകളിൽ ബർക്കത്തുണ്ടാകുകയുള്ളൂ, ബർക്കത്തിൻ്റെ മലായിക്കത്തുകൾ വരികയുള്ളൂ. അതോടൊപ്പം നജസ്സായ കുട്ടികളുടെ വസ്ത്രങ്ങൾ മറ്റും വീടിനകത്ത് സൂക്ഷിക്കുന്നതിന് പകരം പുറത്ത് ഏതെങ്കിലും ഒരു ബക്കറ്റോ മറ്റോ വെച്ച് അവിടെ സൂക്ഷിക്കുകയും ചെയ്യുന്ന രീതി ഉണ്ടാക്കുക. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാനുണ്ട്. അത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ദാരിദ്ര്യങ്ങൾ മാറുന്നു, പ്രയാസങ്ങൾ മാറുന്നു, വീട്ടിൽ വലിയ വർക്കത്തുണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ചെയ്യുന്നത് വീടിൻ്റെ മുറ്റം അടിച്ചു വാരുകയാണ്. ഈ അടിച്ചു വാരുന്നത് കണ്ടപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞൊരു വാക്കുണ്ട്,
ഓ ഫാത്തിമ, ഈ ചെയ്യുന്നത് നല്ല കാര്യമാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അത്രമാത്രമല്ല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇത് കാരണം നിങ്ങളുടെ കുടുംബങ്ങളിൽ റിസ്ക്കിൽ വിശാലതയുണ്ടാകും, എല്ലാ വിഷയത്തിലും വലിയ ബറക്കത്തുണ്ടാകും ഫാത്തിമ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ ഉമ്മറത്തും മറ്റും എല്ലാ ദിവസവും മുറ്റമടിക്കുന്ന രീതി നമുക്കുണ്ടാകണം. നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ എങ്ങനെയായിരിക്കണം ഓരോന്നും സജ്ജീകരിക്കേണ്ടതെന്ന ബോധം നമുക്കുണ്ടാകണം. നാം വസ്ത്രമലച്ച് ആ വസ്ത്രം എവിടെ ആറിയിടണമെന്ന ബോധം നമുക്കുണ്ടാകണം. ഇതൊക്കെയാണ് ഒരു വീടിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ആ ഭംഗികളെ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ഭർത്താവിൻ്റെ ജോലിയിൽ ബർക്കത്തുണ്ടാകുന്നു, അവരുടെ വിഷയങ്ങളിൽ വലിയ കച്ചവടങ്ങളുണ്ടാകുന്നു, അവരുടെ പ്രയാസങ്ങൾ നീങ്ങുന്നു, അതോടൊപ്പം നമ്മുടെ കുടുംബം സന്തോഷത്തിലാകുന്നു. അപ്പോൾ നമുക്ക് കടങ്ങളുടെ പ്രയാസം പറയാനില്ല, നമുക്ക് ഭക്ഷണത്തിൻ്റെ പ്രയാസം പറയാനില്ല. ഇങ്ങനെ എല്ലാ വിഷയത്തിലും അള്ളാഹു വലിയ ബറക്കത്ത് നമുക്ക് തരികയും ചെയ്യുന്നു. അതുകൊണ്ട് വീടും പരിസരവും കൃത്യമായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് ഉത്ബോധിപ്പിക്കുകയാണ്. ഈ ഹദീസ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം. കൃത്യമായിട്ട് എല്ലാ ദിവസവും വീടും വീടിൻ്റെ പരിസരങ്ങളും പൂർണ്ണമായിട്ടും ശുദ്ധിയോടെയുള്ള വൃത്തി, നജസ് പോയിക്കൊണ്ടുള്ള വൃത്തി, അതുണ്ടാക്കാൻ എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കണമെന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി അള്ളാഹു നമുക്ക് വലിയ ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ഭർത്താക്കന്മാരുടെ ശമ്പളത്തിൽ വലിയ വർദ്ധനവ് അള്ളാഹു തരട്ടെ. നമുക്ക് ഖൈറായ ഭവനങ്ങൾ അള്ളാഹു ഉണ്ടാക്കി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും. ഇമാമി ഹെയർ ഓയിൽ ഞാനും യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഒരു മാസത്തോളമായി യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. എൻ്റെ വടക്ക് മുടികൾ ശരിക്കും കൊഴിഞ്ഞു പോയേക്കാണ്, അതിലേക്ക് ഇപ്പോൾ ചെറിയ മുടികൾ വന്നു തുടങ്ങിയുണ്ട്. അതുപോലെ ഈ ഭാഗങ്ങളിലും ഇവിടക്കായിട്ട് ശരിക്കും വന്നിട്ടുണ്ട്, ഉള്ളും വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാല്ലാ അത് എല്ലാവരും യൂസ് ചെയ്യുക, എന്തായാലും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അസ്സലാമു അലൈക്കും.